ഹായ് കൂട്ടുകാരേ, നമുക്ക് ഇംഗ്ലീഷ് വായിച്ചു പഠിക്കാം. ചിത്രത്തിൽ നോക്കൂ, അവിടെ ഒരു മരമുണ്ടല്ലേ, അതിൻ്റെ അടുത്തായിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. ആദ്യം എഴുതിയിട്ടുള്ളത് എന്താ? ദ ഈസ് എ ടോൾ ട്രീ. എന്താ വായിക്കുക? ദ ഈസ് എ ടോൾ ട്രീ. ടി എച്ച് ഇ ആർ ഇ. എന്താ വായിക്കുക? ദർ. ഐ എസ് ചേർന്നാൽ ഈസ് എന്ന് വായിക്കും അല്ലേ. അത് കഴിഞ്ഞ് എ ആണ് അവിടെ തന്നിട്ടുള്ളത്. പിന്നെ ടി എ എൽ എൽ ടോൾ. അത് കഴിഞ്ഞ് ട്രീ ടി ആർ ഇ ഇ ഇ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്പെല്ലിങ് മനസ്സിലായില്ലേ? എങ്ങനെയാണ് വായിക്കുക എന്ന് മനസ്സിലായില്ലേ? ദ ഈസ് എ ടോൾ ട്രീ. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ ഒരു വലിയ നീളമുള്ള ഒരു മരമുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ദ ഈസ് എ ടോൾ ട്രീ. ഇതിൻ്റെ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ ദ ട്രീ. മരത്തിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട് അല്ലേ. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ ദ ട്രീ. ആദ്യത്തത് എ ആണ്, രണ്ടാമത്തത് ബേർഡ്. പക്ഷിക്ക് എന്താ നമ്മൾ ഇംഗ്ലീഷ് പറയുക? ബേർഡ്, ബി ഐ ആർ ഡി അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈസ് ആണുള്ളത്. അത് കഴിഞ്ഞ് സിറ്റിംഗ്, ഇരുന്ന് ഇരുന്നിട്ടാണുള്ളത്. അതുകൊണ്ടാണ് സിറ്റിംഗ് എന്നുള്ളത് അല്ലേ. ഐ എൻ ജി അവസാനം വരുമ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് കാണിക്കുന്നത്. സിറ്റിംഗ് ഓൺ ദ ട്രീ, മരത്തിൻ്റെ മുകളിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. അടുത്തത് എങ്ങനെയാണ് വായിക്കുക? ഒരു കുട്ടി സ്കിപ്പിംഗ് ചെയ്യുന്ന ഒരു ചിത്രം കാണുന്നില്ലേ, അവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ആദ്യത്തെ സെൻറ്റൻസ് ദിസ് ഈസ് എ ഗേൾ എന്നാണ്. ഇത് ഒരു പെൺകുട്ടിയാണ്, ആ കുട്ടിയാണ് സ്കിപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കുട്ടി സ്കിപ്പ് ചെയ്യുകയാണ് എന്നുള്ള സെൻറ്റൻസ് ആണ് അതിന് താഴെ കൊടുത്തിട്ടുള്ളത്. ഷീ ഈസ് സ്കിപ്പിംഗ് അല്ലേ, നടന്നോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ടാണ് നമ്മളവിടെ ഐ എൻ ജി ഉപയോഗിച്ചത്. ഷീ ഈസ് സ്കിപ്പിംഗ്. അപ്പോൾ ദിസ് ഈസ് എ ഗേൾ അല്ലേ, ഇതൊരു പെൺകുട്ടിയാണ്. അവൾ എന്ത് ചെയ്യുന്നു? അവൾ സ്കിപ്പ് ചെയ്യുന്നു, സ്കിപ്പിംഗ് ചെയ്യുന്നു. അപ്പോൾ അവൾ എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഷീ അല്ലേ. ഗേൾ ഈസ് സ്കിപ്പിംഗ് എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, അവൾ സ്കിപ്പ് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷീ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മേലെയും എന്താണ്? എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ ദ ട്രീ. അപ്പോൾ മുകളിൽ എന്നുള്ളതിന് വരാൻ നമ്മൾ എന്താണ് പറയുക? ഓൺ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ എന്തിനെങ്കിലും മേലെ എന്നുള്ളതിന് നമുക്ക് ഓൺ എന്ന് ഉപയോഗിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയാൻ വേണ്ടി ഈസ് ഉപയോഗിക്കാം. ഷീ ഈസ് സ്കിപ്പിംഗ്, അവൾ സ്കിപ്പ് ചെയ്യുന്നു. അവൾ ഓടുന്നു എന്നാണ് എങ്ങനെയാ പറയുക? ഷീ ഈസ് റണ്ണിങ്. അവൾ കളിക്കുന്നു എന്നാണ് എങ്ങനെയാ പറയുക? ഷീ ഈസ് പ്ലേയിങ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള അടുത്ത വീഡിയോകൾ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.